നമസ്കാരം, ടു ലൈസ് വാർത്തകളിലേക്ക് സ്വാഗതം. ടൂലീസ് കാവ്യമേളയിൽ പങ്കെടുക്കൂ, സമ്മാനം നേടൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ സ്വന്തം കവിതയോ മറ്റു കവികളുടെ കവിതയോ ഈണത്തിൽ ചൊല്ലി 3 മുതൽ 5 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോ ഫയലായി tulaisnews@gmail.com എന്ന ഇമെയിൽ ഐഡിയിൽ അയയ്ക്കുക. 1st place ലഭിക്കുന്ന വ്യക്തിക്ക് 10,000 രൂപയും 2nd place ലഭിക്കുന്ന വ്യക്തിക്ക് 5,000 രൂപയും സമ്മാനമായി നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 9895980198. കണ്ണൂർ സർവകലാശാലയിലെ വിവാദ ഉള്ളടക്കമടങ്ങിയ പാഠഭാഗം പഠിപ്പിക്കില്ലെന്ന വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ. സിലബസിൽ മാറ്റം വരുത്തി 4th semester ഉൾപ്പെടുത്തുമെന്നും BC പ്രതികരിച്ചു. സിലബസിൽ പോരായ്മ ഉണ്ടെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. സിലബസിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നത് ഈ മാസം 29 ചേരുന്ന അക്കാദമിക് സമിതി വിലയിരുത്തും. PDP മുൻ ആക്ടിംഗ് ചെയർമാനും തിരുവനന്തപുരം നഗരസഭാ മുൻ കൌൺസിലറുമായ പൂന്തുറ സിറാജ് അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു. 2 തവണ PDP സ്ഥാനാർത്ഥിയായും 1 തവണ സ്വതന്ത്രനായും മത്സരിച്ചാണ് ഇദ്ദേഹം നഗരസഭാ കൌൺസിലറായത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി ഷൊർണൂർ കവളപ്പാള കാരക്കാട് തെക്കേപ്പാട്ട് മനക്കൽ ജയപ്രകാശൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഒക്ടോബർ 1 മുതൽ 6 മാസത്തേക്കാണ് ഇദ്ദേഹം മേൽശാന്തിയാകുന്നത്. ആദ്യമായാണ് ജയപ്രകാശൻ നമ്പൂതിരി ഗുരുവായൂർ മേൽശാന്തിയാകുന്നത്. 26th time നൽകിയ അപേക്ഷയിലാണ് ഇദ്ദേഹത്തിന് നറുക്കു വീണത്. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വനിതാ ഫുട്ബോൾ അക്കാദമി വരുന്നു. സ്പോർട്സ് കൌൺസിലിനൊപ്പം കേരളത്തിലെ പ്രധാന ഫുട്ബോൾ ക്ലബ്ബുകളായ കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരളയും കൈകോർക്കും. അക്കാദമിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ വൈകിട്ട് നിർവഹിച്ചു. കായികമന്ത്രി ബി അബ്ദുറഹിമാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ഇന്ന് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതാണ് മഴ ശക്തമാകാൻ കാരണം. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് നിയന്ത്രണമില്ല. കനയ്യകുമാർ കോൺഗ്രസിൽ ചേരുമെന്ന വാർത്ത തെറ്റാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഫേസ്ബുക്കിലാണ് അദ്ദേഹം മാധ്യമ വാർത്തകളെ വിമർശിച്ചത്. രാഹുൽ ഗാന്ധിയുമായി കനയ്യ കൂടിക്കാഴ്ച നടത്തിയത് ആദ്യമായല്ല. മുൻപും ഇത്തരം രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും ഇത്തരം അപവാദ പ്രചരണങ്ങൾ കൊണ്ട് പാർട്ടിയെ തളർത്താൻ കഴിയില്ലെന്നും കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വിളിച്ച യോഗത്തിൽ ശക്തമായി എതിർക്കാൻ ഉറച്ച് സംസ്ഥാന സർക്കാർ. GST ഉൾപ്പെടുത്തിയതുകൊണ്ട് മാത്രം പെട്രോൾ വില കുറയില്ലെന്നും കേന്ദ്രം സെസ് പിരിക്കുന്നത് നിർത്തിയാൽ മാത്രമേ ഇന്ധനവില കുറയൂ എന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ 1st phase നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും പൂർത്തിയായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുമെന്നും ട്രസ്റ്റ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ടുലൈസ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. നന്ദി, നമസ്കാരം.